വോട്ടർമാർ ബൂത്തുകളിലെത്തി വോട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒട്ടും പിരിഞ്ഞുപോവാത്ത രീതിയിലേക്ക് പോളിംഗ് ശതമാനം ാണ് ഏറ്റവും ഒടുവിലെ കണക്കുകൾ നൽകിയത്. ആ രീതിയിൽ പ്രതീക്ഷ നൽകുന്ന കണക്കുകൾ തന്നെയാണ്. മുൻവർഷത്തേതിന് സമാനമായ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു പോളിംഗ് ഈ അഞ്ച് ജില്ലകളിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പി പി ഇ കിറ്റ് ധരിച്ച് ഉദ്യോഗസ്ഥർ, ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നതാണ്. ഇനി 6 മുതൽ 7 വരെയുള്ള സമയം കോവിഡ് രോഗികൾക്ക് അല്ലെങ്കിൽ നിരീക്ഷണത്തിലുള്ളവർക്കൊക്കെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമാണ്. അതിന് പോളിംഗ് സ്റ്റേഷൻ ബൂത്തിനുള്ളിലുള്ളവരും അതിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവരുമൊക്കെ പി പി ഇ കിറ്റ് ധരിക്കും. വോട്ട് ചെയ്യാനെത്തുന്നവരും പി പി ഇ കിറ്റ് ധരിച്ചുകൊണ്ടായിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ഇപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളും ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വോട്ട് ചെയ്യാൻ അവരിൽ ചിലർ എത്തുക കൂടി ചെയ്തിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കനത്ത സുരക്ഷ, എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളുമുണ്ട്. കോവിഡ് രോഗികൾക്ക് വന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. എസ് എസ് ശരൺ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരൺ, പി പി ഇ കിറ്റ് ധരിച്ച രണ്ടുപേരെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് ഇവർ വോട്ട് ചെയ്യാനെത്തിയവരാണോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു അസാധാരണമായ ഒരു സാഹചര്യം അത് കടന്നുപോകുന്ന ഘട്ടത്തിൽ കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് വന്നിരുന്നത്. അപ്പോൾ തന്നെ കോവിഡ് രോഗികൾക്കടക്കം വോട്ട് ചെയ്യാനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും പറഞ്ഞിരുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം കോവിഡ് പോസിറ്റീവ് ആയവരും ഇതോടൊപ്പം തന്നെ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും ഇന്ന് 6 മണിക്ക് ശേഷം, അതായത് വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുമെന്നുള്ള കാര്യമാണ്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഉള്ളത് കുന്നുകുഴി വാർഡിലെ 1-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെയാണ് നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരാൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്, ഒരു വോട്ടർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടത്തെ മറ്റു വോട്ടർമാർ വോട്ട് നിർവഹിച്ച ശേഷം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കും. പി പി കിറ്റ് ധരിച്ച ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും അതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സമയമായി തന്നെ മറ്റ് ബൂത്തുകളിലും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ അവർക്ക് ബാലറ്റ് സംവിധാനം അടക്കം ഒരുക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും ഇന്നലെ 3 മണിക്ക് ശേഷം, അതായത് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം കോവിഡ് പോസിറ്റീവ് ആയവർക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും ഇത്തരത്തിൽ അവസാന മണിക്കൂറിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുമെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളും അത് തന്നെയാണ്. അതായത് നിരീക്ഷണത്തിൽ കഴിയുന്ന ഈ കുന്നുകുഴി വാർഡിലെ ഒരു വോട്ടർ അദ്ദേഹം നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ പി പി ഇ കിറ്റ് ധരിച്ച് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. ഏതായാലും ഇനി 6 മണിക്കാണ് ഇവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുക. 6 മണിക്കൂറോളമെങ്കിലും ആ 6 മണിക്ക് അവിടെ മറ്റ് ക്യൂവിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇവരുടെ അവസരമുണ്ടാവുക. അത്രയും നേരം ഇവർ അവിടെ കാത്തു നിൽക്കേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ അവർക്ക് കാത്തു നിൽക്കേണ്ടി വരും. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുമ്പ് തന്നെ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു, അതായത് ക്യൂവിൽ നിൽക്കുന്ന അവസാന വോട്ടറും വോട്ട് നിർവഹിച്ച ശേഷമായിരിക്കും ഇവർക്ക് അവസരമൊരുക്കുക എന്നുള്ള കാര്യം. എന്നാൽ അവർക്ക് നേരത്തെ തന്നെ ഈ ബൂത്തിലേക്ക് വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. നേരത്തെ തന്നെ ഇവിടെ വന്ന് കാത്തു നിൽക്കാനുള്ള മറ്റ് നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പൂർത്തിയാക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ, അതായത് 6 മണിക്കാണ് സമയം പറയുന്നതെന്നുണ്ടെങ്കിൽ പോലും അതിന് മുന്നോടിയായി തന്നെ നടപടിക്രമങ്ങൾ ചിലതെങ്കിലും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടി ഈ വോട്ടർ ഇവിടേക്ക്, അതായത് നിരീക്ഷണത്തിൽ കഴിയുന്ന വോട്ടർ ഇവിടേക്ക് പി പി കിറ്റ് ധരിച്ച് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും മറ്റ് വോട്ടർമാരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇദ്ദേഹത്തിന് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവസരം ഒരുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ഒന്നും കാണാത്ത ഒരു അസാധാരണമായ ഒരു കാഴ്ച. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ് നേരിടുന്നത്. കാരണം കോവിഡ് പശ്ചാത്തലത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് അത്തരത്തിൽ അതിന്റെ മണിക്കൂറുകൾ പിന്നിട്ട് പോകുമ്പോൾ, വോട്ടെടുപ്പ് അടക്കം കൃത്യമായ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഇത്തരത്തിൽ കോവിഡ് രോഗികൾക്കടക്കം വോട്ട് ചെയ്യാനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുകയും ചെയ്തിരുന്നു. ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത്. ശരണാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇടുക്കിയിൽ നിന്നുള്ള വിഷയമാണ് ഒരു ഭാഗത്ത് കാണുന്നത്. അവിടെ ഒരു കോവിഡ് രോഗി ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇനി എല്ലാ ബൂത്തുകളിലും ഇത്തരം കാഴ്ചകൾ നമുക്ക് പ്രതീക്ഷിക്കാം. കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാനുള്ള സമയമാണ് 6 മുതൽ 7 വരെയുള്ള സമയം. അവർക്ക് പി പി ഇ കിറ്റ് ധരിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള ആ ഒരു അവസരമാണ് 1 മണിക്കൂർ നൽകിയിരിക്കുന്നത്. ഇന്നലെ 3 മണിക്ക് ശേഷം കോവിഡ് പോസിറ്റീവ് ആയവർ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ പോകേണ്ടി വന്നവർ, ഈ 2 വിഭാഗക്കാർക്കാണ് ഈ മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഉള്ളത്. അങ്ങനെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ
അവർക്കുള്ള ആ അവകാശം അത് വിനിയോഗിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു മണിക്കൂർ അവർക്ക് വോട്ട് രേഖപ്പെടുത്താം. 6 മണിവരെ ലൈനിലുള്ളവർ മുഴുവൻ വോട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ബി പി കിറ്റ് ധരിച്ച് ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ നിരീക്ഷണത്തിലുള്ളവരും കോവിഡ് രോഗികളും വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു കാഴ്ച, കേരളത്തിന് എന്നല്ല ഒരുപക്ഷെ ഇങ്ങനെ വോട്ടെടുപ്പിൽ ഒരിടത്തും പോലും പരിചിതമല്ലാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിലും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവർ എത്തുന്നു. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അത് ഫലപ്രദമായി നടപ്പാക്കാൻ ഇതുവരെ നടന്ന പോളിംഗിൻ്റെ ഇതുവരെയുള്ള സമയം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും സാനിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഇതുവരെയുള്ള മണിക്കൂറുകളിൽ കടന്നുപോയത്. ഇനി കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിലുള്ളവർക്കും വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ കുറ്റമറ്റ രീതിയിൽ കഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവർ വോട്ട് ചെയ്യാനായി എത്തുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്തു നിന്നും ഇടുക്കിയിൽ നിന്നും നമ്മൾ കാണുന്നത്. പി പി ഇ കിറ്റ് ധരിച്ച് വോട്ട് ചെയ്യാനായി ഇടുക്കിയിൽ കോവിഡ് രോഗി എത്തിയിരിക്കുന്നു. 6 മണി മുതൽ 7 മണി വരെയുള്ള സമയമാണ് വോട്ട് രേഖപ്പെടുത്തുന്നതിന് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും സംസ്ഥാനത്ത് ശരാശരി പോളിംഗ് ഈ 5 ജില്ലകളിൽ ഇന്ന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന 5 ജില്ലകളിൽ 70% മുകളിൽ എത്തിയിരിക്കുകയാണ്. അതിൽ തിരുവനന്തപുരവും പത്തനംതിട്ടയും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും 70% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഉയർന്ന പോളിംഗ് ശതമാനം ഈ 5 ജില്ലകളിലെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ കണക്കുകൾ നൽകുന്നത്. അല്ലെങ്കിൽ 2015 സമാനമായ ഒരു നിലയിലേക്ക് കണക്കുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകതയുള്ള ചില പ്രതിസന്ധിയുടെ സാഹചര്യത്തിലും ഒക്കെയും ആളുകൾ ഈ വോട്ടെടുപ്പിനോട് നല്ല രീതിയിൽ സഹകരിച്ചു എന്ന് തന്നെയാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.